വെൽക്കം ബാക്ക്. അൻവരാമിസ് ആണ്. സോ മക്കളെ, ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് മെസ്സേജ് റൈറ്റിംഗ് എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്കറിയാം, മെസ്സേജ് റൈറ്റിംഗ് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ എക്സാമിന് സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണ് എന്തായാലും വരുന്നതാണ്. എന്തായാലും പഠിച്ചു പോകണം. മെസ്സേജ് ഒന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷൻ ആണെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള സംഗതിയാണെന്നുള്ളത് നമുക്കറിയാം. ഇവിടെ ഇന്ന് നമ്മൾ മൂന്നാല് എക്സാമ്പിൾ ചെയ്യാൻ പോവാണ്. അതിന്റെ സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം നമുക്ക്. ഇവിടെ എന്താ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? റൈറ്റ് എ മെസ്സേജ് ടു യുവർ മദർ. നിങ്ങളുടെ അമ്മയ്ക്ക് എന്താണ് നിങ്ങളൊരു മെസ്സേജ് എഴുതാണ്. എന്താണ് മെസ്സേജ്? ദാറ്റ് ഓൺലി ടോൾഡ് യു ദാറ്റ് യുവർ മെയ്ഡ് വിൽ നോട്ട് കം ടുഡേ. ആൻഡ് ഇന്ന് എന്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്? നമ്മുടെ മെയ്ഡ് ഇന്ന് എന്ത് ചെയ്യൂല, ഇന്ന് വരൂല. അപ്പൊ ഈ ഇൻഫർമേഷൻ അമ്മ ഇല്ലാത്ത സമയത്ത് നിങ്ങളോടാണ് വിളിച്ച് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ മെസ്സേജ് അമ്മയ്ക്ക് പാസ് ചെയ്യണം. എങ്ങനെ നമ്മൾ എഴുതും? വളരെ സിമ്പിളാ. നോക്കിയാ, നമ്മള് മെസ്സേജ് എന്നുള്ള ടൈറ്റിൽ നമുക്ക് കൊടുക്കാം അല്ലേ. നമ്മൾ മെസ്സേജ് എഴുതുന്ന സമയത്ത് എന്താണ് മെസ്സേജ് എന്നുള്ള തലക്കെട്ട് നമുക്ക് ഇവിടെ എഴുതാം. മെസ്സേജ്, മെസ്സേജ് റൈറ്റിംഗ് എന്നൊന്നും നമ്മൾ എഴുതണ്ട, മെസ്സേജ് എന്ന് എഴുതിയാൽ മതി. അതിന് താഴെ നമ്മൾ എന്ത് എഴുതും? ഡേറ്റ് എഴുതും, മന്ത് എഴുതും, ഇയർ എഴുതും. മിസ് എപ്പോഴും നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലേ, ഇയർ എപ്പോഴും എങ്ങനെ എഴുതണം, മന്ത് എപ്പോഴും എങ്ങനെ എഴുതണം, ഒരു ഡേറ്റ് എപ്പോഴും എങ്ങനെ എഴുതണം എന്ന് അല്ലേ. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്ത് ഇങ്ങനെ എഴുതുന്നത് എപ്പോഴും എന്താണ് ഔട്ട് ഓഫ് ഫാഷൻ ആയിരിക്കും കേട്ടോ. ഇങ്ങനെ എന്ത് ചെയ്യാം? നമ്മൾ ഒരിക്കലും എഴുതരുത് എപ്പോഴും ഇങ്ങനെ എഴുതാ. 5th June 2023 കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എഴുതാൻ പഠിക്കണം. സെറ്റ്. ഓക്കെ, ഇനി അടുത്തത് സല്യൂട്ടേഷൻ. നമ്മൾ എപ്പോഴും പറയണ്ടേ ആരോടാന്നുള്ള മെസ്സേജ്? വെറുതെ മെസ്സേജ് വീട്ടിൽ ഒട്ടിച്ചു പോയാൽ മതിയോ? നോ, നമ്മൾ ശരിക്കും പറയണം ആരോടാണ്? ഡിയർ മോം. എപ്പോഴും ഉമ്മനെ നേരിട്ട് ഡിയർ മോം എന്ന് വിളിച്ചെങ്കിൽ മെസ്സേജ് എന്ത് ചെയ്യാം? വിളിക്കാം. ഡിയർ മോം എന്ന് എഴുതാം. എന്തായിരുന്നു മെസ്സേജ്? അബ ആന്റി കോൾ മീ ടു ഇൻഫോം യു. അബ ആന്റി, ആന്റിക്ക് പേര് കൊടുത്തു. ആബ, നല്ല പേര് അല്ലേ. അൻവറ, നല്ല പേര്. സോ അബ ആന്റി കോൾഡ് മീ, എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ടു ഇൻഫോം യു, നിങ്ങളെ ഇൻഫോം ചെയ്യാൻ. ആബ ആന്റി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്മേ നിങ്ങളെ ഇൻഫോം ചെയ്യാൻ. എന്താ ഇൻഫോം ചെയ്യണ്ടേ? മെയ്ഡ് വിൽ നോട്ട് കം ടുഡേ. ഇന്ന് എന്ത് ചെയ്യില്ല നമ്മുടെ മെയ്ഡ്? ഷി വിൽ നോട്ട് കം ടുഡേ, ഇന്ന് അവര് വരൂല. അത് ഇൻഫോം ചെയ്യാൻ വേണ്ടി എന്നെ ആബ ആന്റി വിളിച്ചിട്ടുണ്ടായിരുന്നു. അത്ര പറഞ്ഞാൽ മതി. മെസ്സേജ് ആരാ എഴുതുന്നത്? നിഷ. നിങ്ങളുടെ പേര് നിങ്ങൾക്ക് എഴുതാം. ഇഫ് യു ആർ ദ ഡോട്ടർ യു ക്യാൻ റൈറ്റ് യുവർ നെയിം, നോ പ്രോബ്ലം. ഇത്രയുള്ളൂ മെസ്സേജ്. അടുത്തത് നോക്കി നിങ്ങൾ. യു ആർ രോഹൻ, നിങ്ങൾ രോഹനാണ്. തൽക്കാലത്ത് ഇപ്പൊ നിങ്ങൾ രോഹനാണ്. യു ഹാവ് റിസീവ്ഡ് എ ടെലിഫോൺ കോൾ ഫ്രം യുവർ ഫ്രണ്ട് മോഹിത് ദാറ്റ് ഹിസ് ഫാദർ ഈസ് ഹോൾഡിംഗ് ഇന്റർവ്യൂസ് ഓഫ് ഫ്രഷേഴ്സ് ഫോർ എ ജോബ് വേക്കൻസി ആൻഡ് ഇന്റർവ്യൂ ഡേറ്റ് ഇസ് ഫിക്സ്ഡ് ഫോർ ദ 6th of February അറ്റ് ഹിസ് ഓഫീസ് ഇൻ വെർസോവ. നിങ്ങൾ രോഹനാണ്. നിങ്ങളോട് എന്ത് പറഞ്ഞു? നിങ്ങൾക്കൊരു ഫോൺ കോള് കിട്ടി. നിങ്ങളുടെ ഫ്രണ്ട് മോഹിത് വിളിച്ചു. മോഹിത് നിങ്ങളെ വിളിച്ചിട്ട് പറയാണ് അവന്റെ അച്ഛന്റെ ഓഫീസിൽ എന്തുണ്ട്, ഒരു ഇന്റർവ്യൂ നടത്തുന്നുണ്ട് ഫ്രഷേഴ്സിനാണ്. ഫ്രഷേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, പഠിച്ചിറങ്ങിയ പാടുള്ളവരും. അവർക്കൊരു ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. ഇന്റർവ്യൂ എവിടെയാണ്? 6th February നമ്മുടെ മോഹിത്തിന്റെ അച്ഛന്റെ ഓഫീസിലാണ്. മോഹിത്തിന്റെ അച്ഛൻ റിച്ച് ആണെന്ന് തോന്നുന്നു, നമ്മളെ സംബന്ധിച്ച് വിഷയമല്ല. മോഹിത്തിന്റെ അച്ഛന്റെ ഓഫീസിൽ ഇന്റർവ്യൂ ഉണ്ട്. നെക്സ്റ്റ്, Leave a message for your sister who is an applicant for the job informing her that she has to carry her biodata 3 copies. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ രോഹിത്തിന്റെ സിസ്റ്ററോട് പറയണം, സിസ്റ്റർ ഒരു ആപ്ലിക്കന്റ് ആണ്, 3 set ബയോഡാറ്റ കൊണ്ടുപോകണം എന്ന് പറയണം. നമ്മൾ ആ ഇൻഫോർമേഷൻ എന്ത് ചെയ്യണം? നമ്മൾ അറിയിക്കണം. എങ്ങനെ എഴുതും നമ്മള്? ഇവിടെ നോക്കിയേ, നമ്മൾ മെസ്സേജ് എന്നുള്ള തലക്കെട്ട് കൊടുത്തു. മെസ്സേജ് റൈറ്റിംഗ് മെസ്സേജ് എന്ന് കൊടുത്തു. നമ്മൾ ഡേറ്റ് എഴുതി 5th February 2023. നോക്കിയേ, റാണി ദീദി, നമ്മൾ ആർക്കാ എഴുതുന്നത്? സിസ്റ്ററിനല്ലേ. സിസ്റ്റർ എന്ന് എഴുതാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഇത്തായത് സിസ്റ്റർ എന്ന് എഴുതാം എക്സാം ഷീറ്റ് അല്ലേ. ഡിയർ സിസ്റ്റർ, റാണി സിസ്റ്റർ എന്ത് എഴുതാം? സോ റാണി ദീദി, മൈ ഫ്രണ്ട് മോഹിത് കോൾഡ് ടു ഇൻഫോം. എന്റെ ഫ്രണ്ട് മോഹിത് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ടു ഇൻഫോം, അറിയിക്കാൻ. ദാറ്റ് ദ ജോബ് ഇന്റർവ്യൂ ഇൻ ഹിസ് ഫാദേഴ്സ് കമ്പനി, അവന്റെ അച്ഛന്റെ കമ്പനിയിലുള്ള ആ ഒരു ജോബ് ഇന്റർവ്യൂ ഇസ് ഫിക്സ്ഡ് ഫോർ ദ ഡേ സോറി ഇസ് ഫിക്സ്ഡ് ഫോർ ദ 6th of this month ഇൻ ഹിസ് വെർസോവ ഓഫീസ്. അവന്റെ അച്ഛന്റെ ഓഫീസില്, വെർസോവയിലുള്ള മോഹിത്തിന്റെ അച്ഛന്റെ ഓഫീസില് വെച്ചിട്ട് 6th February ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. ഇത് എന്നോട് നിങ്ങളെ വിളിച്ച് ഇൻഫോം ചെയ്യാൻ പറഞ്ഞു. യു ആർ റിക്വയർഡ് ടു ക്യാരി യുവർ ബയോഡാറ്റ ഇൻ 3 copies. അത് മാത്രമല്ല, യു ആർ റിക്വയർഡ്, യു ഹാഡ് ടു ടേക്ക് അല്ലെങ്കിൽ യു ഹാഡ് ടു ബ്രിങ്, എത്ര കോപ്പി വേണം? 3 copies ഓഫ് യുവർ ബയോഡാറ്റ. നിങ്ങൾ നിങ്ങളുടെ 3 copy എന്തുകൊണ്ടണം? ബയോഡാറ്റ ഇന്റർവ്യൂവിന് പോകുമ്പോൾ കൊണ്ടുപോകണം എന്നും പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പേര് എഴുതണ്ടേ? രോഹൻ. നിങ്ങൾ തൽക്കാലം രോഹനാണ്.
ഓക്കെ. പേരൊന്നൊരു വിഷയമല്ല, നിങ്ങൾക്ക് എന്ത് പേരെഴുതാം കേട്ടോ. നിങ്ങളുടെ പേരെഴുതാം, വേറെന്തെങ്കിലും പേര് ഇഷ്ടം അത് എഴുതാം. ഇനിയിപ്പോ പേരെഴുതാൻ മടിയുണ്ട്, വല്ല സ്പെല്ലിംഗ് എഴുതണോ അതും എഴുതാം. ഓക്കെ അല്ലേ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് പഠിക്കാം, മെസ്സേജ് റൈറ്റിംഗ് പഠിക്കാം. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. മോഹൻ പ്ലീസ് കം ടു സ്കൂൾ സോനു. മോഹൻ പറയാണ് പ്ലീസ് കം ടു സ്കൂൾ സോനു. സോനു പെട്ടെന്ന് സ്കൂളിലേക്ക് വാം. ടുഡേ സയൻസ് ടീച്ചർ കോൾഡ് us to submit the practical work today itself. നമ്മൾ സയൻസ് ടീച്ചർ വിളിച്ചിട്ടുണ്ട്. സയൻസ് ടീച്ചർ വിളിച്ചിട്ട് എന്താ പറഞ്ഞത്, ഇന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പ്രാക്ടിക്കൽ വർക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. റൈറ്റ് ദ മെസ്സേജ്, ആ മെസ്സേജ് നമ്മൾ പാസ് ചെയ്യണം. വളരെ ഈസി അല്ലേ. അപ്പോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട് വിളിച്ചപ്പോ എന്ത് ചെയ്തു, നിങ്ങൾ അങ്ങ് പെട്ടെന്ന് പോയി. അപ്പൊ നിങ്ങൾ പോകുമ്പോ നിങ്ങൾ അമ്മയ്ക്ക് ഒരു മെസ്സേജ് എഴുതി വെക്കാം. ഡിയർ മദർ, 9th June 2023, my friend Mohan called me. എന്റെ ഫ്രണ്ട് മോഹൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്മേ. ആൻഡ് ഇൻഫോംഡ്, അവൻ എന്നെ ഇൻഫോം ചെയ്തു ദാറ്റ് വി ഹാഡ് ടു സബ്മിറ്റ് ദ പ്രാക്ടിക്കൽ വർക്ക്. നമ്മൾക്ക് എന്ത് ചെയ്യണം, പ്രാക്ടിക്കൽ വർക്ക് സബ്മിറ്റ് ചെയ്യണം. ടുഡേ ഇറ്റ്സെൽഫ്, ഇന്ന് തന്നെ. ആസ് പെർ ദ ഇൻസ്ട്രക്ഷൻ ഗിവൻ ബൈ ദ ടീച്ചർ, ടീച്ചറുടെ ഇൻസ്ട്രക്ഷൻ പ്രകാരം നമ്മുടെ സയൻസ് ടീച്ചർ നമ്മളോട് ഇന്ന് ഇൻഫോം ചെയ്തിട്ടുണ്ട്. ഇന്ന് തന്നെ നമ്മുടെ പ്രാക്ടിക്കൽ സബ്ജക്ട്, പ്രാക്ടിക്കൽ വർക്ക് സ്കൂളിൽ സബ്മിറ്റ് ചെയ്യണം. സോ ഐ ഹാഡ് ടു ലീവ് സൂൺ. എനിക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണം, ഇവിടെ നിന്നും പോണം. അതിനാണ് പോയത്. മെസ്സേജ് എന്ത് ചെയ്തു, അവിടെ എഴുതി വെച്ചു. ഇത്രേ ചെയ്യാനുള്ളൂ. എന്താണോ നിങ്ങൾക്ക് തരുന്ന വിഷയം, ആ വിഷയം നിങ്ങൾ ഇന്റർനെറ്റായിട്ട് എന്ത് ചെയ്യാം, എഴുതി വെക്കാം. മെസ്സേജ് എഴുതുമ്പോൾ ഡേറ്റ് എഴുതണം, മെസ്സേജ് എന്നുള്ള ഹെഡിങ് എഴുതണം, ആർക്കാണ് എഴുതുന്നതെന്നുള്ള സാലുട്ടേഷൻ നമ്മൾ കൊടുക്കണം. എഴുതി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആരാണോ മെസ്സേജ് എഴുതുന്നത്, നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങളുടെ പേര്, ആരാണോ മെസ്സേജ് എഴുതുന്നത് ആ ആളെ പേര് എഴുതണം. ഇത്രയേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്. ഹോപ്പ് ദിസ് വീഡിയോ ഈസ് വെരി യൂസ്ഫുൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി, വളരെ യൂസ്ഫുൾ ആണെന്ന് മിസ് വിചാരിക്കുകയാണ്. ഇനിയും നമുക്ക് ഇതേപോലെ കോണ്ടന്റ് ചെയ്യാനുണ്ട്. സൂൺ ഐ വിൽ ബി ബാക്ക് വിത്ത് എ ന്യൂ വീഡിയോ. താങ്ക് യു.